ബ്രസീൽ എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിൽ ഓടിമറയുന്ന ഒരുപാട് ഫുട്ബോൾ ഓർമ്മകളുണ്ട്. പെലെ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, കക്ക, കഫു, കാർലോസ്, അങ്ങനെ പറഞ്ഞാലും വർണ്ണിച്ചാലും മതി വരാത്ത എത്രയെത്ര മഹാരഥന്മാർ. ലെഫ്റ്റ് ഫൂട്ടഡ് നെയ്മർ എന്ന് ലോകം വിശേഷിപ്പിച്ച ഒരു 17 വയസ്സുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ബ്രസീലിയൻ മെസ്സിയായി ലോകം വാഴ്ത്തപ്പെടാൻ പോകുന്ന, തന്റെ ഇടങ്കാലുകൾ കൊണ്ട് വലതു വിങ്ങിൽ മായാജാലം കാണിക്കുന്ന ഫ്ലൂമിനൻസിന്റെയും ബ്രസീലിന്റെയും പുത്തൻ താരോദയം കൈക്കി. ചെറുപ്പത്തിൽ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന കുട്ടിയായിരുന്നു കൈക്കി. എന്തുകൊണ്ട് ഇവന്റെ ഈ എനർജിയെ സ്പോർട്സിന് വേണ്ടി യൂസ് ചെയ്തുകൂടാ എന്ന് അവന്റെ അച്ഛനായ ദമിർ വിചാരിച്ച സമയത്തായിരുന്നു കൈക്കി എന്ന ഫുട്ബോളറിന്റെ ജനനം. സ്കൂൾ കാലഘട്ടത്തിലെ കൈക്കിയുടെ ഫുട്ബോളിലെ മികച്ച പ്രകടനം ശ്രദ്ധിച്ച അവന്റെ അച്ഛൻ അവന്റെ 8 വയസ്സിൽ ബ്രസീലിലെ ഫേമസ് ക്ലബ്ബായ ഫ്ലൂമിനൻസിന്റെ ഒരു ട്രയൽസിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഫ്ലൂമിനൻസിന്റെ ട്രയൽസിന് ശേഷം അവനെ സീറ്റ് ഫില്ലായി എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. ഇനിയാണ് ശരിക്കും കഥ തുടങ്ങുന്നത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഫ്ലൂമിനൻസിന്റെ എതിരാളികളായ മങ്ക്വേറ എന്ന ക്ലബിന്റെ 9 ട്രയൽസിലേക്ക് കൈക്കിയെ അവന്റെ അപ്പൻ എത്തിക്കുകയായിരുന്നു. ട്രയൽസിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ച ഒരു പ്രകടനമായിരുന്നു കൈക്കി അവിടെ കാഴ്ചവെച്ചത്. അവിടെ ഉണ്ടായിരുന്ന കോച്ചിംഗ് സ്റ്റാഫുകൾ അവരുടെ നോട്ട് പാഡിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: നെയ്മറിന് ശേഷം ഇത്രയധികം ഡ്രിബ്ലിംഗ് പാഠവും കാഴ്ചവെച്ച ഒരു കളിക്കാരനെ ഞങ്ങൾ ഈ ബ്രസീലിൽ കണ്ടിട്ടില്ല. മറ്റൊരു കാര്യം കൂടി അവർ അവിടെ രേഖപ്പെടുത്തിയിരുന്നു: ഹീസ് നോട്ട് അഫ്രൈഡ് ടു ഷൂട്ട്. അവനെ ഏത് ആംഗിളിൽ നിന്നും എത്ര ദൂരത്തു നിന്നും എതിരാളികളുടെ വലയിലേക്ക് ഷൂട്ട് ചെയ്യാൻ മടി കാണിച്ചിരുന്നില്ല. ഒരു കളിക്കാരനെ സെലക്ട് ചെയ്യാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? വിധി എന്ന് പറയുന്നത് വളരെ വിചിത്രം തന്നെയാണ്. 2012 മങ്കേറോ എന്ന ക്ലബിലെ അവന്റെ ആദ്യ മത്സരം അവനെ റിജക്ട് ചെയ്ത ഫ്ലൂമിനൻസിനെതിരെ എന്നതായിരുന്നു. റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് ഫുട്ടുമായി കളിക്കുന്ന പ്രത്യേകതയുള്ള കൈക്കി ഫ്ലൂമിനൻസിന്റെ ഡിഫൻസിനെ ശരിക്കും വട്ടം കറക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. ശരിക്കും അവനെ റിജക്ട് ചെയ്ത ആ കോച്ചിന്റെ കണ്ണ് തള്ളിച്ചുകൊണ്ട് ഫ്ലൂമിനൻസിന്റെ വല കുലുക്കിക്കൊണ്ടേയിരുന്നു ഈ പയ്യൻ. അഞ്ച് 3 മങ്കേറ ജയിച്ച ആ മത്സരത്തിൽ 3 മിന്നും ഗോളുകൾ നേടിയ കൈക്കി ആദ്യ മത്സരത്തിൽ ഹാട്രിക്കും നേടിയിട്ടാണ് കളം വിട്ടത്. ശരിക്കും അവൻ അൺസ്റ്റോപ്പബിൾ ആയ ഒരു രാത്രിയായിരുന്നു അന്ന്. പിറ്റേന്ന് രാവിലെ ബ്രസീലിലെ തെരുവോരങ്ങൾ കേട്ടുണർന്ന വാർത്ത എന്നത് കൈക്കി എന്ന അത്ഭുത ബാലനെ ഫ്ലൂമിനൻസ് അൺഡിസ്ക്ലോസ്ഡ് പ്രൈസിന് മങ്ക്വേറയിൽ നിന്നും സൈൻ ചെയ്തു എന്ന വാർത്തയായിരുന്നു. നമ്മുടെ മാഴ്സലോയെയും ഫാബിനിയെയും പോലെയുള്ള കളിക്കാരെ കണ്ടെത്തിയതുകൊണ്ട് പ്രസിദ്ധമാണ് ഫ്ലൂമിനൻസിന്റെ യൂത്ത് അക്കാഡമി. കൈക്കിയുടെ ലെഫ്റ്റ് ഫുട്ട് വെച്ചുകൊണ്ടുള്ള ഡ്രിബ്ലിംഗ് ഇഷ്ടമായ ഫ്ലൂമിനൻസ് അധികൃതർ ആദ്യം ചെയ്തത് അവനെ അവരുടെ ഫുട്സാൽ ടീമിലേക്ക് ഇടുക എന്നതായിരുന്നു. ഇതവനെ ഡ്രിബ്ലിംഗിലും ഫുട്ബോൾ ട്രിക്സുകളിലും മേൽക്കൈ നേടാൻ സഹായമാവുകയും നിരവധി ഫുട്സാൽ കിരീടങ്ങൾ ഫ്ലൂമിനൻസിന് വേണ്ടി നേടിക്കൊടുക്കാൻ അവന് സാധിക്കുകയും ചെയ്തു.
പിന്നീട് ഫ്ലൂമിനൻസിന്റെ അണ്ടർ 17 ടീമിൽ കളിച്ച കൈക്കി 2020ൽ 12 ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീലിയൻ ടൈറ്റിൽ ഉൾപ്പെടെ നിരവധി ടൈറ്റിലുകൾ ഫ്ലൂമിനൻസിന് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയായിരുന്നു. റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ഈ ലെഫ്റ്റ് ഫൂട്ടർ ശരിക്കും വേഗത, ഡ്രിബിൾ ചെയ്യാനുള്ള മികച്ച കഴിവ്, പവർഫുൾ ഷോട്ട്, എതിർ ടീമിനെതിരെയുള്ള അറ്റാക്കുകളിൽ നേതൃത്വം എടുക്കാനുള്ള കഴിവുകൊണ്ടും യൂറോപ്യൻ ടീമുകളിലെ നോട്ടപ്പുള്ളിയായി മാറി. ഇതിനിടയിൽ ഇവനെ തേടി ബ്രസീലിന്റെ നാഷണൽ യൂത്ത് ടീമിലേക്കുള്ള ക്ഷണവും ലഭിക്കുകയുണ്ടായി. ഫ്ലൂമിനൻസ് എന്ന ടീം ഇനി അറിയപ്പെടാൻ പോകുന്നത് കൈക്കി എന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ഫ്ലൂമിനൻസ് അവനെ വിളിച്ചത് ഡ്രീം ജനറേഷനിലെ മാണിക്യമെന്നാണ്. ട്രെയിനിങ്ങുകൾക്കും മത്സരങ്ങൾക്കും പോകാനുള്ള ചെറിയ തുക പോലും കണ്ടെത്താൻ പാടുപെട്ടിരുന്ന അവൻ്റെ റിയോ ഡി ജനീറോയിലെ ഫാമിലിക്ക് ഇന്ന് സ്വപ്നം കാണാൻ പറ്റുന്നതിലും അധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ 17 വയസ്സുകാരനായിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നത്തെ ജനറേഷൻ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അവൻ്റെ ഗോൾ സെലിബ്രേഷൻ തന്നെ അവനെ ഇവിടെ വരെ എത്തിച്ച അവൻ്റെ ഫാദറിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മീശ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ്. രണ്ടായിരത്തി 2021ൽ ഫ്ലൂമിനൻസിന്റെ മെയിൻ സ്ക്വാഡിൽ എത്തിയ ഇവൻ 2021 ഏപ്രിൽ 4 ആദ്യ ഗോൾ നേടുകയും 11 ഏപ്രിൽ നോവ എന്ന ടീമിനെതിരെ 4 പ്രതിരോധക്കാരെ വെട്ടിച്ചുകൊണ്ട് നമ്മുടെ മെസ്സിയെ ഓർമ്മിപ്പിക്കും വിധം ഒരു വണ്ടർ ഗോളും നേടുകയുണ്ടായി. അങ്ങനെ ആ മത്സരത്തിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി എന്ന വമ്പൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് 25 മില്യൺ യൂറോയ്ക്ക് ഈ കൈക്കി എന്ന 17 വയസ്സുകാരനെ സൈൻ ചെയ്തു. ഒരു 17 വയസ്സുകാരന് 25 മില്യൺ യൂറോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും അരങ്ങൊഴിയുമ്പോൾ എംബാപ്പയ്ക്കും ഹാലാൻഡിനുമൊപ്പം നമ്മൾ ഇവന്റെ പേര് കൂടി ചേർത്ത് വായിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം നിങ്ങളെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്ന, കമന്റേറ്റർമാരെ ഏഴാം ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗോളുകൾ അവൻ അടിച്ചിട്ടുണ്ട്, ഇനി അടിക്കുകയും ചെയ്യും. എന്താണ് അവൻ കാൽപന്ത് ലോകത്തിന് കരുതി വെച്ചിരിക്കുന്നത് എന്നത് ഒരു സസ്പെൻസ് തന്നെയായിരിക്കും. ആ സസ്പെൻസ് തുറക്കാൻ FC ബാഴ്സലോണയിൽ മെസ്സിയെ നമുക്ക് തുറന്നു കാട്ടിത്തന്ന ലോകത്തിലെ മോസ്റ്റ് ഡിമാൻഡിംഗ് മാനേജറായ പെപ് ഗാർഡിയോളയ്ക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം, മെസ്സിയെ കാത്തിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിട്ടിയ ബ്രസീലിയൻ മെസ്സിയായിരിക്കും കൈക്കി.